ഹായ് കൂട്ടുകാരി, അപ്പം നമുക്ക് മാങ്ങ ഒന്ന് വെള്ളയ്ക്ക് അച്ചാറിടാം. ഞാൻ ദേ ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിയാം, നീളത്തിലരിയാം, നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിലെ അരിയാം. അപ്പം ഞാൻ മൂന്നാല് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കാം. ഉപ്പിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വെക്കാം. എല്ലാ കൂട്ടുകാർക്കും അമ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അമ്പിയാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. ഇപ്പം രണ്ട് മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മൂന്നാല് മാങ്ങ അച്ചാറിടാനായിട്ടാണ്, അച്ചാർ വെള്ളക്കിടാനായിട്ടാണ് അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻസ് രേഖപ്പെടുത്താവുന്നതാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയ്ക്ക് തോന്നുന്ന എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇവത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ല ശുദ്ധമായ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ പൊട്ടുന്നു. ഇതിന് ശേഷം നമുക്ക് ആവശ്യമായ കടുക് ഇടാം. കടുകും പൊട്ടുന്നു. ഇനി നമുക്ക് ഇവത്തിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇവത്തിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇത് ചുമന്നിരിക്കുന്നു, എന്താണെന്നറിയില്ല. മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇളക്കാം. ഇത് പച്ചമുളക് ഒത്തിരി മൂക്കുകയൊന്നും വേണ്ട. അതേ ഈ ഒരു പരുവമായാൽ മതി. ഒത്തിരി അങ്ങ് മൂക്കണ്ട. ഇത് വെള്ളക്കിടാനായിട്ടാണ് മാങ്ങ. മാങ്ങ നമ്മൾ ചുമലക്കിടാറുണ്ട്. വെള്ളക്കിടുന്ന ഒന്നുകൂടെ ടേസ്റ്റിയാണ് വെള്ളക്കിട്ടാൽ. ഇവത്തിലേക്ക് നമുക്കൊരല്പം കായപ്പൊടി ചേർത്ത് ഇളക്കാം. ഇവത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിത് മാങ്ങയും ഉപ്പും കൂടി ഇട്ട് വെച്ചതാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. കറിവേപ്പില ഇട്ടില്ല ഞാൻ. കറിവേപ്പില ഇപ്പോൾ ഇടും. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് ഉപ്പിട്ട് വെച്ചതാണ്. എന്നാലും ശകല ഉപ്പും കൂടി നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇത് ഒത്തിരി നേരം അങ്ങ് ഇത് വെക്കണ്ട, കാരണം മാങ്ങ വെന്ത് പോകും. വെന്ത് പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ല അതിന്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വീണ്ടും ഇളക്കാം. നമുക്ക് കണ്ടോ, ഇങ്ങനെ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം. കണ്ടോ, ഇപ്പം വളരെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതേ കണ്ടോ കൂട്ടുകാരെ. അപ്പൊ ഈ വീഡിയോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാ കൂട്ടുകാർക്കും അമ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അമ്പിയാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. ഇപ്പം രണ്ട് മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മൂന്നാല് മാങ്ങ അച്ചാറിടാനായിട്ടാണ്, അച്ചാർ വെള്ളക്കിടാനായിട്ടാണ് അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻസ് രേഖപ്പെടുത്താവുന്നതാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയ്ക്ക് തോന്നുന്ന എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ.